Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാത്മേ വചനശുശ്രൂഷയെ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. തിരുഹൃദയത്തിലെ സമാധാനം നിങ്ങൾക്കുണ്ടാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ഞായറാഴ്ച രാത്രി 8:30 ശാലോം ടി വി സംപ്രേഷണം ചെയ്യുന്ന ഈ അഭിഷേകാന്തി ശുശ്രൂഷ, ഇതിനുവേണ്ടി ഒരുപാട് വ്യക്തികൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. രണ്ട് കാര്യം നിങ്ങൾ അതിനുവേണ്ടി ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഒന്നാമത്തെ കാര്യം, പല സാക്ഷ്യങ്ങളും കാണുമ്പോൾ മനസ്സിലാകുന്നില്ല, അനേകം പേർക്ക് ഈ അഭിഷേകാന്തി ഇങ്ങനെയുള്ളവരറിയില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പരിചയമുള്ള വ്യക്തികളേക്ക് അറിയിക്കുന്നത് നല്ലതാണ്. ഞായറാഴ്ച രാത്രി ശാലോമിൽ 8:30 അതിൻ്റെ പുനഃസംപ്രേഷണമുണ്ട്, ഇല്ലെങ്കിൽ യൂട്യൂബിൽ കാണാം. കണ്ട് പ്രാർത്ഥിക്കുന്നത് നല്ലതാണെന്ന്, ഇത് കാണുന്നില്ലാത്ത ആരെങ്കിലും അറിയിക്കുന്നത് വളരെ നല്ലതായിരിക്കും. രണ്ടാമത്തെ കാര്യം, വട്ടാരച്ചൻ ഇത് ഈ എപ്പിസോഡ് ചെയ്തിരുന്ന സമയത്ത് എല്ലാം ഓർപ്പിക്കുന്നതാണ്, ശനിയാഴ്ച, ഞായറാഴ്ചയുടെ തലേദിവസം ശനിയാഴ്ച ഈ അഭിഷേകാന്തി ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു നേരത്തെ ഭക്ഷണം, ഏ അത് ഓരോരുത്തരും ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഉപവാസം എടുത്തതിന് വേണ്ടി പ്രാർത്ഥിക്കാം. അനേകരും മധ്യസ്ഥ പ്രാർത്ഥന നടത്തുമ്പോൾ ഇത് കാണുന്ന വ്യക്തികൾ അനേകം പരീക്ഷയായി അറിയല്ലേ. അപ്പോൾ നമ്മൾ ചിന്തിച്ച് നോക്കിയേ, നമ്മളൊരു ഉപവാസം എടുക്കുന്ന വഴി ഒരാളൊരു അഭിഷേകാന്തി കണ്ട് ഈശോനെ അറിഞ്ഞ് അയാളുടെ ആത്മാവ് രക്ഷപ്പെടുമ്പോൾ നമ്മുടെ ആത്മാവിൻ്റെ കാര്യം ദൈവം കൈക്കൊള്ളും. അവർക്ക് പറയാം ഹല്ലേലുയാ, ഹല്ലേലുയാ. പുതിയതായി വരുന്ന ആൾക്കാരൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാനിത് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഓരോ തവണയും അഭിഷേകാന്തി ശുശ്രൂഷയുടെ സമയത്ത് ആദ്യത്തെ പാട്ടൊക്കെ പാടി പ്രാർത്ഥിക്കും. അത് ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയുകയാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയുകയാണ്. സക്രിയ പ്രവചനത്തിൽ വചനമുണ്ട്, അവിടെ വചനം വെളിപ്പെടുന്നത് ഇങ്ങനെയാണ്, അതായത് നല്ല ഉത്സവഘോഷത്തോടെ, നല്ല ഉല്ലാസത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഗാനങ്ങളൊക്കെ ആലപിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ സന്നിധിയിൽ നിങ്ങളുടെ അടുത്ത് വന്ന് വാസമുറപ്പിക്കും എന്ന വചനമുണ്ട്. വർക്ക പറയാം ഹല്ലേലുയാ, ഹല്ലേലുയാ. സക്രിയ പ്രവചനത്തിലെ വളരെ മനോഹരമായ മറ്റൊരു വചനമാണ് 8-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 20-21 വാക്യങ്ങളിൽ കാണുന്നത് ഇങ്ങനെയാണ്. ഒരു നഗരത്തിലുള്ളവർ മറ്റൊരു പട്ടണത്തിൽ ചെന്നിട്ട് പറയുകയാണ്, നമുക്ക് വേഗം പോയി കർത്താവിൻ്റെ സാന്നിധ്യം തേടാം, ഞാൻ പോവുകയാണ്, നിങ്ങൾ വേഗം വരാൻ പറഞ്ഞ് വിളിക്കുകയാണ്. ഹല്ലേലുയാ, ഹല്ലേലുയാ. അതേപോലെ തന്നെ അഭിഷേകാന്തി തുടങ്ങുന്ന സമയത്ത് ചിലപ്പോൾ മക്കള് മരുമക്കള് പല സ്ഥലത്തൊക്കെ ഉള്ളവരെ വിളിക്കണതേ, അഭിഷേകാന്തി കാണാൻ ഞാൻ വേവ എന്നൊക്കെ പറഞ്ഞിട്ട് അവരോട് അവിടെ കാണാനൊക്കെ പറയണം. സങ്കീർത്തന പുസ്തകത്തിൽ ദൈവത്തിൻ്റെ സുന്ദരമായൊരു വചനമാണ്, നിരന്തരം അവിടുത്തെ സാന്നിധ്യം തേടുമെന്ന് തന്നെ വചനം. ഉറക്കെ പറയാം ഹല്ലേലുയാ, ഹല്ലേലുയാ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, ഒന്നോട്ട് അങ്ങോട്ട് പ്രാർത്ഥിക്കാം. കർത്താവ് ഒരു സാന്നിധ്യം തരും, കർത്താവ് തൻ്റെ ഒരു സാന്നിധ്യം തരും, കർത്താവ് തൻ്റെ ഒരു സാന്നിധ്യം അയക്കും, കർത്താവ് തൻ്റെ ഒരു പ്രസൻസ് നമ്മുടെ മേൽ അയക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ആരാധന ആരാധന ആരാധന, സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. കർത്താവായ ദൈവമേ, നിന്റെ സാന്നിധ്യം നൽകണമേ, നിന്റെ സാന്നിധ്യം നൽകണമേ, ഞങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് നിന്റെ സാന്നിധ്യം നൽകണമേ കർത്താവേ. കൂടിരിക്കണം നിന്റെ ബലമുള്ള ഭുജമെന്റെ തുണയാകണം, നിന്റെ വചനമേ പാദങ്ങൾക്കു ദീപമാകണം, നിന്റെ ശുദ്ധാത്മാവിന്റെ മേലധികാരം സാന്നിധ്യമെന്നോട് കൂടിരിക്കണം, നിന്റെ ബലമുള്ള ഭുജമെന്റെ തുണയാകണം, നിന്റെ വചനമേ പാദങ്ങൾക്കു ദീപമാകണം, നിന്റെ ശുദ്ധാത്മാവിന്റെ മേലധികാരം ചെയ്യണം. ഓ കർത്താവായ ദൈവമേ, യേശയ്യാ പ്രവചനത്തിൽ 52-ാമത്തെ അധ്യായത്തിൽ 12-ാം തിരുവചനം, കർത്താവായിരിക്കും നിങ്ങളുടെ മുൻപിൽ നടക്കുന്നത്, ഇസ്രായേലിന്റെ ദൈവമായിരിക്കും നിങ്ങളുടെ പിൻകാവൽക്കാരൻ. ഓ ദൈവമേ, എത്രയോ സത്യമായ വചനമാണ്, ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. സംഗീതം പ്രാർത്ഥിച്ചു, ഒരു സൈന്യം തന്നെ എനിക്കത് പാളയം പഠിച്ചാലും എനിക്ക് അതിനൊരു വിഷയമില്ല, കാരണം കർത്താവിൻ്റെ കൂടെയുണ്ട്, കർത്താവിൻ്റെ സൈന്യം മാലാകമാരുടെ സൈന്യൻ്റെ കൂടെയുണ്ട്. ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ഞാനാകുന്നവൻ ഞാനാകും എന്തോരാളും.
സന്തോഷത്തോടെ നിന്റെ ബലമുള്ള ഭുജമെന്റെ തുണയാകണം, നിന്റെ വചനം പാദങ്ങൾക്ക് ദീപമാകണം, നിന്റെ ശുദ്ധാത്മാവെന്റെ മേലധികാരം ചെയ്യണം, നിന്റെ വചനം പാദങ്ങൾക്ക് ദീപമാകണം, നിന്റെ ശുദ്ധാത്മാവെന്റെ മേലധികാരം ചെയ്യണം, നിന്റെ ശുദ്ധാത്മാവെന്റെ മേലധികാരം ചെയ്യണം, നിന്റെ ആരാധന 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 ലേഖനത്തിൽ അവിടുന്ന് അതിനെ വെളിപ്പെടുത്തുന്നു. നിന്റെ ഉള്ളിലുള്ളവൻ പുറമെയുള്ളവനേക്കാൾ ശക്തനാണ്, നിന്റെ ഉള്ളിലുള്ളവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ ശക്തനാണ്. കർത്താവെ, വിശുദ്ധ കുർബാനയിലൂടെ, വിശുദ്ധ കൂദാശകളിലൂടെ, വിശുദ്ധ വചനത്തിലൂടെ ദൈവമേ ഞങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്ന കർത്താവേ, ഞങ്ങളങ്ങെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങെ ആരാധിക്കുന്നു. ഹല 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 യേശുവ ആരാധന ആരാധന. ദൈവമേ, ഞാൻ എങ്ങനെ ചെയ്ത് പൂർത്തിയാക്കാം, എനിക്ക് എങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റും, ഞാൻ എങ്ങനെ ഈ പരീക്ഷ വിജയിക്കാം, ഞാൻ എങ്ങനെ ഈ ജോലി പൂർത്തിയാക്കാം, ഞാൻ ഈ ഭാരം എങ്ങനെ വഹിക്കാം. പ്രിയപ്പെട്ട ദൈവ പൈതലേ, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരെയോ നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുമേ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ദൈവത്തിന്റെ വചനമാണ്, അവിടുന്ന് കൂടെയുണ്ട്. നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കാം, അവിടുന്ന് താങ്ങിക്കൊള്ളും. യേശു 55:22. ദൈവമേ കർത്താവേ, അങ്ങനെയുള്ള ഓരോ ഹൃദയങ്ങളിപ്പോൾ ശക്തി പ്രാപിക്കട്ടെ. ഭയപ്പെട്ടിരിക്കുന്നവരിപ്പോൾ ശക്തി പ്രാപിക്കട്ടെ. വിശ്വാസം കുറഞ്ഞു പോയവരെ വിശ്വാസം കൊണ്ട് ശക്തി പ്രാപിക്കട്ടെ. ഓ കർത്താവേ, ഓരോരുത്തരെ അനുഗ്രഹിക്കുന്നുണ്ട്, ഓരോരുത്തരെ ആത്മധൈര്യം കൊടുക്കണമേ, മനസ്സിന് ബലം കൊടുക്കണമേ. ഒറ്റയ്ക്കല്ല, പരിശുദ്ധാത്മാവ് കൂടെയുണ്ട്. പരിശുദ്ധാത്മാവ് നയിക്കും, ശുദ്ധാത്മാവ് നയിക്കും. ദൈവമേ, ഈ ബോധ്യ ഹൃദയത്തിൽ ഇപ്പോൾ ഉറയ്ക്കട്ടെ. മനോധൈര്യം നഷ്ടപ്പെട്ടു പോകുന്നവർക്ക് മനസ്സിന് ധൈര്യം കൊടുക്കണമേ. ആരാധന 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 സംഭവിക്കട്ടെ കേട്ടോ. ആരാധന 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 ആരാധന. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ ഹൃദയങ്ങളെ ധൈര്യപ്പെടുത്തും. നമുക്കിരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, കാര്യങ്ങൾ കൈവിട്ട് പോയാൽ എന്ത് ചെയ്യാം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. പുതിയ നിയമത്തിൽ യേശുവിൻ്റെ കുരിശുമരണത്തോടനുബന്ധിച്ച് ഉള്ള ചില തിരുവചന ഭാഗങ്ങളിൽ ഇങ്ങനത്തെയൊക്കെയുള്ള ചില സൂചനകൾ കാണാം. കാര്യങ്ങളെല്ലാം കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, വിചാരിച്ച പോലെ അല്ല കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന സമയം വൈകി ചില വ്യക്തികൾ തിരിച്ചറിയുന്നൊക്കെ നമ്മൾ മനസ്സിലുണ്ട്. നമ്മുടെ അനുദിന ജീവിതത്തിലും ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിന് വിരുദ്ധമായി കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകും. ചിലപ്പോൾ നമ്മൾ വെറുതെ പറഞ്ഞൊരു വാക്കായിരിക്കും, ഒട്ടും ചിന്തിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ അതിന് വേറൊരു ഇന്റർപ്രിട്ടേഷൻ വന്ന് ആകെ പ്രശ്നമായി കാര്യങ്ങളെല്ലാം കൈവിട്ടുപോയി. ചെറിയൊരു പ്രോബ്ലമായിരുന്നു, അതെവിടെ പരിഹരിക്കാമെന്ന് വിചാരിച്ചു, ശരിക്കും അത് പരിഹരിക്കാവുന്നതായിരുന്നു, നിസ്സാരമായിട്ട് തീരുമായിരുന്നു, എന്തോരം സാധനം കൈവിട്ടു പോയി, വലിയ പ്രോബ്ലമായിട്ട് മാറ്റപ്പെട്ടു. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ചെറിയൊരു രോഗമായിരുന്നു, പിന്നെന്തായി, എല്ലാം കൈവിട്ടു, ഡോക്ടേഴ്സ് എല്ലാം പറഞ്ഞ് കൈവിട്ടു. അങ്ങനെ ജീവിതത്തിൻ്റെ പല തുറകളിലും എനിക്കിത് ചെയ്യാം, എനിക്കിത് പരിഹരിക്കാം എന്നൊക്കെ വിചാരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധ കുറവ് കൊണ്ടോ ശ്രദ്ധ കൂടുതൽ കൊണ്ടോ ഒക്കെ കൈവിട്ടു പോവാം. അങ്ങനെ കൈവിട്ടു പോകുന്ന അനുഭവങ്ങൾ വരാം. അങ്ങനെ കൈവിട്ട് പോയാലും എൻ്റെ സഹോദരങ്ങളെ, ഇതിനൊരു പരിഹാരമുണ്ട്. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഇതിനൊരു പ്രതിവിധിയുണ്ട്. ദാനിയേൽ പ്രവചനത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 7 മുതലുള്ള തിരുവചനങ്ങൾ നമുക്ക് വായിക്കാം. ഇന്ന് നിങ്ങൾക്ക് ബൈബിൾ ഉണ്ടെങ്കിൽ ദാനിയേൽ 6 എടുത്തു, അതിലെ വാക്യങ്ങൾ തന്നെ ഇന്ന് കുറച്ച് സമയം നമ്മൾ വായിക്കാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ ആദ്യം നമുക്ക് 6-ാമത്തെ അധ്യായത്തിൻ്റെ 7 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങൾ വായിക്കാം. എല്ലാ തലവന്മാരും സ്ഥാനപതികളും പ്രധാന ദേശാധിപന്മാരും ഉപദേശകരും നാടുവാഴികളും ഒരു കാര്യം തീരുമാനിച്ചിരിക്കുന്നു. രാജാവേ, അടുത്ത 30 ദിവസത്തേക്ക് നിന്നോടല്ലാതെ മറ്റേതെങ്കിലും ദേവന്മാരോടോ മനുഷ്യരോടോ പ്രാർത്ഥിക്കുന്നവനെ
സിംഹങ്ങളുടെ കുഴിയിൽ എറിഞ്ഞു കളയുമെന്ന ഒരു കൽപ്പന പുറപ്പെടുവിച്ച് നിരോധനം ഏർപ്പെടുത്തണം. രാജാവേ, മേദിയാക്കാരുടെയും പേർഷ്യാക്കാരുടെയും നിയമം അനുസരിച്ച് മാറ്റം വരുത്തുകയോ ലംഘിക്കുകയോ ചെയ്യാനാവാത്ത ആ നിരോധനാജ്ഞ മുദ്ര വെച്ച് സ്ഥിരീകരിക്കണം. ദാരിയോസ് നിരോധനാജ്ഞയിൽ മുദ്ര വെച്ചു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ് എന്ന് പറഞ്ഞാൽ ആ ദേശത്തുള്ള മുഴുവൻ ആൾക്കാരും കൂടെ ഒറ്റക്കെട്ടായിട്ട് അണിനിരന്നിരിക്കുക. ഇവരണിനിരക്കുമ്പോൾ അതിന് പുറകിൽ ഒരു ദുരുദ്ദേശമുണ്ട്. എന്താ ദുരുദ്ദേശം എന്നറിയാവോ? ദാനിയേൽ എന്ന് പറയുന്ന ഏക സത്യ ദൈവമായ കർത്താവിനെ ആരാധിക്കുന്ന ആരൊക്കെ കൽപ്പന പുറപ്പെടുവിച്ചാലും ആ കൽപ്പന ഒന്നും നോക്കാതെ ദൈവത്തിൻ്റെ കൽപ്പന മാത്രം കീപ്പ് ചെയ്യുന്ന വീരപുരുഷനായ ദൈവത്തിൻ്റെ സ്വന്തം പ്രവാചകനെ ദാനിയേലിനെ പിടുത്തുക എന്നുള്ളതാണ് ഉദ്ദേശം. പാപം ദാര്യോസ് രാജാവ് അത് അറിയുന്നില്ല. ദാര്യോസ് വിചാരിച്ചു, നല്ല പ്രോത്സാഹനമാണല്ലോ, നല്ല കാര്യമാണല്ലോ, നമ്മെ ആരാധിക്കുന്ന ബെസ്റ്റാണല്ലോ, അത് തന്നെയൊക്കെ നടക്കട്ടെ എന്നൊന്ന് കാര്യമായിട്ട് ചിന്തിക്കുകയോ വിചാരിക്കുകയോ ചെയ്യാതെ ചില തീരുമാനങ്ങൾ എടുക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും കൈവിട്ട് പോണത് സാരമില്ല, കുഴപ്പമില്ല, സിമ്പിൾ എന്നൊക്കെ വിചാരിച്ച് കാര്യമായിട്ടുള്ള ചില മുൻകരുതലുകൾ ആലോചനകൾ ഇല്ലാത്തത് കൊണ്ട് പല കാര്യങ്ങളും കൈവിട്ട് പോയതിന് അനുഭവങ്ങൾ പേറുന്നവരാണല്ലോ നമ്മൾ പലരും. ഹല്ലേലൂയ. നമുക്ക് തേർന്ന് വായിക്കാം. ദാനിയേൽ 6:10 തുടരുകയാണ്. രേഖയിൽ മുദ്ര വച്ചിരിക്കുന്നുവെന്ന് അറിഞ്ഞ ദാനിയേൽ സ്വഭവനത്തിലേക്ക് പോയി. വീടിന്റെ മുകളിലത്തെ നിലയിൽ ജെറുസലേമിന് നേരെ തുറന്നു കിടക്കുന്ന ജാലകങ്ങൾ ഉണ്ടായിരുന്നു. താൻ മുൻപ് ചെയ്തിരുന്നത് പോലെ അവൻ അവിടെ ദിവസേന 3 പ്രാവശ്യം മുട്ടിന്മേൽ നിന്ന് തന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും നന്ദി പറയുകയും ചെയ്തു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. രാജകൽപ്പന ദാനിയേൽ അറിഞ്ഞു, മുദ്ര വെച്ചവരും ദാനിയേൽ അറിഞ്ഞു. പക്ഷെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിക്ക്, ദൈവവചനത്തിന് വേണ്ടി നിലകൊള്ളുന്ന വ്യക്തിക്ക് ഇതൊന്നും ഒരു കുലുക്കുണ്ടാക്കില്ല. ദാനിയേൽ വളരെ പതിവ് പോലെ സാധാരണ ചെയ്യാറുള്ളത് പോലെ വീടിൻ്റെ മുകളിലത്തെ നിലയിൽ പോയി ശരിക്കും മുട്ടുമേ നിന്ന് 3 നേരം നന്നായിട്ട് അങ്ങോട്ട് പ്രാർത്ഥന നന്നായിട്ട് അങ്ങോട്ട് നടത്തി. എൻ്റെ സഹോദരങ്ങളെ, ഇതെല്ലാം ഉറ്റുനോക്കിക്കൊണ്ട് ആദ്യം പറഞ്ഞ കക്ഷികൾ നോക്കിയിരിക്കുകയാണ്. നമുക്ക് ചേർന്ന് വായിക്കാം. ദാനിയേൽ പ്രവചനം 6:11 മുതലുള്ള തിരുവചനങ്ങൾ. മേൽപ്പറഞ്ഞ മനുഷ്യർ തീരുമാനിച്ചിരുന്നത് പോലെ ചെന്ന് ദാനിയേൽ തൻ്റെ ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കുന്നതും അപേക്ഷിക്കുന്നതും കണ്ടു. അവർ രാജസന്നിധിയിലെത്തി നിരോധനാജ്ഞയെപ്പറ്റി പറഞ്ഞു. രാജാവേ, 30 ദിവസത്തേക്ക് നിന്നോടല്ലാതെ ഏതെങ്കിലും ദേവനോടോ മനുഷ്യനോടോ ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ അവനെ സിംഹങ്ങളുടെ കുഴിയിൽ തള്ളും എന്നൊരു നിരോധനാജ്ഞയിൽ നീ ഒപ്പുവെച്ചിരുന്നില്ലേ? രാജാവ് പറഞ്ഞു, മേദിയാക്കാരുടെയും പേർഷ്യാക്കാരുടെയും അലംഘനീയമായ നിയമം അനുസരിച്ച് അത് തീർച്ചയായും അങ്ങനെ തന്നെ. അവർ പറഞ്ഞു, രാജാവേ, യൂദയായിൽ നിന്നുള്ള പ്രവാസികൾ ഒരുവനായ ആ ദാനിയേൽ നിന്നെയാകട്ടെ, നീ ഒപ്പുവെച്ച നിരോധനാജ്ഞയാകട്ടെ മാനിക്കാതെ ദിവസവും 3 പ്രാവശ്യം തന്റെ പ്രാർത്ഥന നടത്തുന്നു. ഹല്ലേലൂയ. മനപൂർവ്വ രാജാവിനെ പിടുത്താൻ വേണ്ടിയിട്ട് പറയാണ്, അങ്ങ് ഒരു കൽപ്പനയിൽ ഒപ്പുവെച്ചിരുന്നല്ലോ. കാരണം ഒന്നുകൂടി ഒന്ന് പറയിപ്പിക്കുകയാണ്, അത് നാം ഒപ്പുവെച്ച തന്നെ, അതിനകത്ത് മാറ്റമില്ല, അത് അങ്ങനെ തന്നെ തുടരണം. എന്നിട്ട് ഈ രാജാവിൻ്റെ ഹൃദയത്തിൽ വലിയൊരു വിഷമം കൊടുക്കാൻ തക്ക വിധൊരു വിഷമം അങ്ങോട്ട് കുത്തുകയാണ്. എന്നാൽ ദാനിയേൽ ആകട്ടെ അങ്ങയോട് പ്രാർത്ഥിക്കാതെ അവൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ തന്നെ രാജാവിന് മനസ്സിലായി, സംഗതി കൈവിട്ടുപോയി, കാര്യങ്ങൾ കൈവിട്ടുപോയി. എന്താണ് ഇവരുടെ പുടകിലുള്ള ഗൂഢ ഉദ്ദേശമെന്ന് മനസ്സിലാക്കാൻ വൈകിപ്പോയി. കാര്യങ്ങൾ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് തുടർന്ന് വായിക്കാം. 6:14-16. ഇത് കേട്ടപ്പോൾ രാജാവ് അത്യധികം വ്യസനിച്ചു, ഒരുപാട് സങ്കടപ്പെട്ടു. ദാനിയേലിനെ രക്ഷിക്കാൻ മനസ്സിലുറച്ച് അവനെ രക്ഷിക്കുന്നതിന് വേണ്ടി സൂര്യൻ അസ്തമിക്കുന്നത് പോലെ അവൻ പരിശ്രമിച്ചു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. അപ്പൊ സത്യത്തിൽ ഈ ദാര്യോസ് രാജാവിന് എങ്ങനെയെങ്കിലും ദാനിയേലിനെ രക്ഷിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ കൈവിട്ടുപോയി. രാവിലെ മുതൽ വൈകുന്നേരം വരെ എങ്ങനെ പരിശ്രമിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ അവനെ രക്ഷിച്ചാൽ ചില വാദഗതികൾ പറഞ്ഞിട്ടുണ്ടാകും, അങ്ങനെയുള്ള സാധാരണ ഇതിപ്പോൾ നമുക്കൊരു എക്സെപ്ഷൻ കൊടുക്കാൻ ചിന്തിച്ചിട്ടുണ്ടാവും, പക്ഷേ സമ്മതിക്കുന്നില്ല. നീ ഒപ്പുവെച്ചതാണ്, നീ മുദ്ര വെച്ചതാണ്, ഇത് മാറ്റാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ഒരവസ്ഥ.
സന്ധ്യ സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്, പുതിയ നിയമത്തിൽ ആ ഹെറോദിയായുടെ വാക്ക് കേട്ട് മകള് വന്ന് നൃത്തം ചെയ്ത് ഹെറോദേശനെ പെടുത്തുന്ന രംഗം ഓർമ്മയില്ലേ? ഹെറോദേശൻ അങ്ങനെ സ്നാപയോഗന്റെ തലോട്ടുന്ന് ആഗ്രഹമില്ല, പക്ഷെ കാര്യങ്ങൾ കൈവിട്ടുപോയി. പീലാത്തോസിന്റെ ചിതി ചിന്തിച്ചു നോക്ക്. അങ്ങനെ ബൈബിൾ എത്രയോ പേര്, എത്രയോ പേര്. അപ്പോൾ ആലോചിച്ചുറച്ച് വന്നിരുന്ന ആളുകൾ രാജാവിനോട് പറഞ്ഞു, രാജാവേ, നീ അറിഞ്ഞാലും മേദിയാക്കാരുടെയും പേർഷ്യക്കാരുടെയും നിയമമനുസരിച്ച് രാജാവ് പുറപ്പെടുവിച്ചെന്ന കൽപ്പനയും ശാസനയും മാറ്റിക്കൂടാ. രാജാവ് കൽപ്പിച്ചതനുസരിച്ച് ദാനിയേലിനെ കൊണ്ടുവന്ന സിംഹങ്ങളെ കുഴിയിലേക്ക് എറിഞ്ഞു. രാജാവ് ദാനിയേലിനോട് പറഞ്ഞു, നീ നിരന്തരം സേവിക്കുന്ന നിന്റെ ദൈവം നിന്നെ രക്ഷിക്കട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. തന്റെ പരിശ്രമങ്ങളെല്ലാം വൃഥാവിലായി. വാദഗതികള്, പരിശ്രമങ്ങള് എല്ലാം നഷ്ടപ്പെട്ടു. അവസാനം സിംഹത്തിന്റെ കുഴിയിലേക്ക് എറിയുമ്പോൾ രാജാവ് പറഞ്ഞൊരു സന്ദേശം, ചങ്കി എന്ന് വരുന്നൊരു പ്രാർത്ഥനയാണ്, നീ സേവിക്കുന്ന നിന്റെ ദൈവം നിന്നെ രക്ഷിക്കട്ടെ. നീ സ്നേഹിക്കുന്ന, നീ ആരാധിക്കുന്ന, നീ സേവിക്കുന്ന നിന്റെ ദൈവം നിന്നെ രക്ഷിക്കട്ടെ. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ പലപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്താണെന്നറിയാവോ? നമ്മളൊരു പ്രോബ്ലം ഇങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കിയിട്ട്, അല്ലെങ്കിൽ ഒരു കാര്യം നമ്മുടെ അടുത്തൊന്ന് സോൾവ് ചെയ്യാൻ വേണ്ടി മറ്റുള്ളവർ വന്നു കഴിയുമ്പോൾ നമ്മുടെ ശ്രമങ്ങളെല്ലാം വിഫലമാകുമ്പോൾ നമ്മൾ ഒരു എസ്കേപ്പിസം പോലെ പറയുന്ന വാക്കല്ല ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാവുന്നത്. ഒരു കാര്യം കൊണ്ട് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പറയുന്ന വാക്കല്ല ഞാൻ പ്രാർത്ഥിക്കാം. എന്റെ സഹോദരങ്ങളെ, ഈ പ്രാർത്ഥിക്കാൻ പറഞ്ഞ വാക്കിന് അതുപോലെ വിലയുണ്ട്. ദൈവം രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞ വാക്കിനുണ്ട് വില. യേശു സഹായിക്കുമെന്ന് പറഞ്ഞ വാക്കിനുണ്ട് വില. കർത്താവിന്റെ ദൂതന്മാർ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ആശംസ കൊടുത്താൽ അതിനകത്ത് കാര്യമുണ്ട്. വിശുദ്ധ യോസേഫ് പിതാവിന്റെ മധ്യസ്ഥം നിനക്കുണ്ടാകുമെന്ന് പറഞ്ഞാൽ, പരിശുദ്ധ അമ്മ നിന്റെ കാര്യത്തിൽ ഇടപെടുമെന്ന് പറഞ്ഞാൽ, അല്ലയോ പ്രിയ ദൈവ പൈതലേ, അതൊക്കെ കാര്യമുണ്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാവോ? ഇങ്ങനത്തെക്കാൾ ചില സിറ്റുവേഷനിൽ ചില ആൾക്കാർ നമ്മുടെ അടുത്ത് വന്ന് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോഴും, നമ്മൾ ഇതേ സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോഴും ഇങ്ങനത്തെ വാക്കുകൾ നമ്മൾ പറയണം, ഇങ്ങനത്തെ വചനങ്ങൾ ആവർത്തിക്കണം. എന്നിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ വാക്കുണ്ടല്ലോ, ഈ പറഞ്ഞ ആശംസയുണ്ടല്ലോ, ഈ പറഞ്ഞ പ്രാർത്ഥനയുണ്ടല്ലോ, ആ പ്രാർത്ഥന ഇങ്ങനെ 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 നല്ല നല്ല പവർഫുൾ ആയിട്ട് പോകുന്നതിന് ചില കാര്യങ്ങൾ അതിന്റെ പുറകെയുണ്ട്. അതാണ് അടുത്ത വചനം. സൂപ്പർ വചനമാണ് ദാനിയേൽ പ്രവചനത്തിൽ 6:18. രാജാവ് ഇത് പറഞ്ഞിട്ട് രാജാവ് കൊട്ടാരത്തിലേക്ക് പോയി, രാത്രി മുഴുവൻ ഉപവാസത്തിൽ കഴിച്ചുകൂട്ടി, വിനോദങ്ങളെല്ലാം അവന് പരിത്യജിച്ചു, നിദ്ര അവനെ സമീപിച്ചില്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദാനിയേലിനെ രക്ഷിക്കാൻ രാജാവ് കിണഞ്ഞ് പരിശ്രമിച്ചു, പക്ഷെ വിജയിച്ചില്ല, കൈവിട്ടുപോയി. അപ്പോൾ രാജാവ് ചെയ്ത 3 കാര്യങ്ങളെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 1, രാത്രി മുഴുവൻ ഉപവാസത്തിൽ കഴിച്ചുകൂട്ടി, ഭക്ഷണം കഴിച്ചില്ല, ഒന്നും കഴിച്ചില്ല, കഴിക്കാൻ തോന്നുന്നില്ല. ദാനിയേലിനെ ഓർത്തുള്ള വേദനയാണ്, ഒരു പ്രാർത്ഥനയാണ്. ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു, ഭക്ഷണപദാർത്ഥങ്ങൾ ഉപേക്ഷിച്ച് പ്രാർത്ഥിച്ചു, നോമ്പെടുത്ത് പ്രാർത്ഥിച്ചു. ഇന്ന് നമ്മൾ വ്യാഖ്യാനിക്കണം. അടുത്ത കാര്യം ഇതാണ്, വിനോദങ്ങളെല്ലാം വേണ്ടെന്ന് വെച്ചു. എന്ന് പറഞ്ഞാൽ അന്ന് രാജ്യത്തെ രാജകൊട്ടാരം ആയതുകൊണ്ട് ചിലപ്പോൾ നൃത്തം ഉണ്ടാകും, ചിലപ്പോൾ വേറെ ചില പാരായണങ്ങളുണ്ടാകും, പല സംഗതികളുണ്ടാകാം, ചില ഗെയിമുകളുണ്ടാകാം. അതെല്ലാം അങ്ങോട്ട് വേണ്ടെന്ന് വെച്ചു. ഒരു പരിത്യാഗം അങ്ങോട്ട് എടുത്തു, ഒരു പരിഹാരം അങ്ങോട്ട് ഏറ്റെടുത്ത്. കഴിഞ്ഞില്ല സഹോദരങ്ങളെ. 3 ഒരു കാര്യം കൂടെ ചെയ്തു, രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്നു, ജാഗരണ പ്രാർത്ഥന നടത്തി, രാത്രി ഉറക്കളിച്ചിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് കൈവിട്ടു പോയി എന്ന് കണ്ടാൽ ചെയ്യേണ്ട ചില കാര്യങ്ങളാണ്, ഉപവാസം എടുക്കണം, വിനോദങ്ങൾ ഉപേക്ഷിക്കണം, പരിഹാരം ചെയ്യണം, പരിത്യാഗം എടുക്കണം, ജാഗരണ നടത്തണം. നമ്മളൊരു ആൾക്കാരോട് ഇങ്ങനെ പറഞ്ഞു വിചാരിക്കുക, ഇത് സാരമില്ല കേട്ടോ, വിഷമിക്കണ്ട കേട്ടോ, ഞാൻ പ്രാർത്ഥിച്ചേക്കാം എന്ന് ആൾക്കാരോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ട് പോരാ, പോന്നാ പോരാ. അത് വൈദികനായാലും സിസ്റ്ററായാലും സുവിശേഷകാരൻ, വീട്ടുകാരൻ, നാട്ടുകാരൻ, ആരായാലും ശരി, എത്ര പേരോട് അങ്ങനെ പറയുന്നുണ്ട്? അത് പറഞ്ഞാൽ പോരാ.
ഞാൻ ഇന്ന കാര്യം നടക്കണം. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ സന്ദേശം ദൈവത്തിന്റെ വെളിപാട് തന്നെ കൊടുത്തെന്ന് വിചാരിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയിട്ട് ഇതുപോലെ ദൈവത്തിന്റെ പ്രേരണ അനുസരിച്ച് ദൈവകൃപയിൽ ആശ്രയിച്ച് ഇങ്ങനത്തെ ചില പ്രാർത്ഥനകൾ ചെയ്യണം, ഇങ്ങനത്തെ ചില രീതികൾ ചെയ്യണം. അതുകൊണ്ടാണ് തോപ്പത്തിന്റെ പുസ്തകത്തിൽ പതിനെ പഠിപ്പിക്കുന്നത്, ഉപവാസത്തോട് കൂടിയാകുമ്പോൾ പ്രാർത്ഥന നല്ലതാണ്. ഇങ്ങനത്തെ ചില കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രാർത്ഥനയുണ്ട്, അതിന്റെ കൂടെ ഉപവാസം, അതിന്റെ കൂടെ പരിഹാരം, അതിന്റെ കൂടെ നോമ്പ്, അതിന്റെ കൂടെ ജാഗരണ പ്രാർത്ഥന എന്ന് വേണ്ട പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ഇതിനൊരു അത്ഭുതകരമായ ദൈവപ്രീതി വരും. ഒരു സാക്ഷ്യം കണ്ടാൽ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. എന്റെ പേര് അന്മയ തോമസ്. ഞാൻ ഇരിനാലക്കുട രൂപതയില് മതിലകത്തുനിന്ന് വരുന്നു. എനിക്ക് 50% ഒക്കെ മാർക്ക് ഉണ്ടാവുള്ളായിരുന്നു. ഞാൻ ആവറേജ് ആയിരുന്നു പഠിക്കുമെങ്കിൽ എനിക്ക് വലിയ ഓർമ്മയൊന്നും ഉണ്ടാവുന്നില്ല. അപ്പോ ഒരു ആവറേജ് അല്ലേ, അല്ലെ കുട്ടിയെ, കുട്ടിയുടെ കാര്യം ഉള്ളത് തുറന്ന് പറയണ്ട. ഞാൻ വലിയ പഠിപ്പുള്ള കുട്ടിയെ, നല്ലൊരു ഇവിടെ ഇരിക്കണം നമ്മളെ പോലെ ഉള്ളൊരു കുട്ടിയാണ്. ഞാൻ 10th പഠിക്കുമ്പോ എന്റെ മാമരെ വീട്ടിൽ പോയപ്പോ മാമ പറഞ്ഞു അഭിഷേകാജ്ഞി കാണാ, എന്നിട്ട് അതില് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു, എനിക്ക് നല്ല മാർക്ക് തരാണെ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയാം. മേമ മേമ അഭിഷേകം എല്ലാം ഞായറാഴ്ചയും കാണുന്നാണല്ലേ. അപ്പൊ നീ അങ്ങനെ കാണാറില്ല? ഇല്ല, ഞാൻ എനിക്ക് അറിയില്ലായിരുന്നു. കഴിഞ്ഞ വർഷമാണ് ആദ്യം. ദൈവമേ, ഞാൻ എന്നിട്ട് ഒരു എപ്പിസോഡ് കണ്ടപ്പോ അതില് ഒരു ചേച്ചി സാക്ഷ്യം പറഞ്ഞു, നോമ്പ് എടുത്ത് പ്രാർത്ഥിച്ചിട്ട് ആ ചേച്ചിക്ക് ആഗ്രഹിച്ച കാര്യം നടന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാനും അതുപോലെ നോമ്പ് എടുത്തു. പിന്നെ പഠിക്കണേക്കാളും മുന്ന് യേശുനാമത്തിന്റെ ശക്തിയിലെ ബുക്കിലെ നോമ്പെടുത്തിന്റെ പഠന മേഖലയെ തടസ്സം മാറാൻ വേണ്ടിയാണോ? ഇപ്പൊ ആവറേജ് കുട്ടിയാണ്, എനിക്ക് നന്നായി മാർക്ക് വേണമെന്ന് ആഗ്രഹിച്ചു കുട്ടി നോമ്പെടുത്ത്. എന്നിട്ട് പിന്നെ പഠിക്കണേക്കാളും മുന്ന് യേശുനാമത്തിന്റെ ശക്തിയിലെ ബുക്കിലെ ലാസ്റ്റത്തെ പ്രാർത്ഥന ചൊല്ലി പഠിക്കാനിരിക്കും. പിന്നെ SSLC എല്ലാ എക്സാമിനും മുന്ന് അഭിഷേകാജ്ഞിയുടെ ഒരു എപ്പിസോഡ് കണ്ടിട്ടാണ് ഞാൻ പോയിരുന്നത്. അങ്ങനെ റിസൾട്ട് വരണമെന്ന് എനിക്ക് ഭയങ്കര ടെൻഷനായി. കാരണം വലിയ മാർക്കൊന്നും ഉണ്ടാവില്ലായിരുന്നായിരുന്നു എൻ്റെ ഇത്. അന്ന് ഞാൻ ഈശ്വരനോട് പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു 5 A+ വാങ്ങിച്ചു തരണമെന്ന്. റിസൾട്ട് വന്നപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി, എനിക്ക് 9 A+ നോമ്പെടുത്തു. ഇന്നോട്ട് ഇനി ഇറച്ചി മീനക്കൊണ്ട് ഉപേക്ഷിച്ചോളൂ എന്നൊക്കെ പറഞ്ഞ ഹാലേലൂയ ഹാലേലൂയ. നീ എന്തൊക്കെ നോമ്പെടുത്ത അതെന്ന് പറഞ്ഞ കുറെ പേര് ഇരിക്കണ്ടല്ലോ. ഞാൻ ക്രിസ്മസ് സാധാരണ എടുക്കണ പോലെ ഇറച്ചി മീനൊക്കെ എടുത്തു. പിന്നെ അതുകൂടാണ്ട് ഈ പെമ്പിള്ളേരാകുമ്പോ ഇങ്ങനെ ഒരുക്കൊക്കെ കൂടുതലാണല്ലോ. മേക്കപ്പ് ഒക്കെ കുറച്ച് പരീക്ഷ വരെ കർത്താവ ഈശോയെ ഞാൻ മേക്കപ്പ് എല്ലാം മാറ്റി കർത്താവിന് മുമ്പിൽ. അത് ഒരു പ്രത്യേക പ്രാർത്ഥനാ രീതിയാണ്, തന്നെ തന്നെ എളിമപ്പെടുത്തുന്നതിൻ്റെ ഒരു പ്രതീകമാണ് മേക്കപ്പ് ഉപേക്ഷിക്കുന്നത്. നിലവെ നിവാസികളോട് പറഞ്ഞത് നല്ല വസ്ത്രം മാറ്റി, അവ നല്ല വസ്ത്രം മാറ്റും. നമ്മൾ നല്ലപ്പോഴും അത് മാറ്റുന്നത് പരിപൂരിത വസ്ത്രം ധരിക്കുമ്പം തന്നെ തന്നെ എളിമപ്പെടുത്തുന്നതിനൊരു പ്രതീകമാണത്. വലിയ നല്ല സീറ്റിൽ ഇരിക്കുന്ന ഒരാൾ മാറ്റി തറയിലിരിക്കുമ്പം തന്നെ തന്നെ എളിമപ്പെടുത്തുന്നതിന് ഒരു പ്രതീകമാണത്. അതാണത്. അപ്പോൾ ഈ കുട്ടി അത് പറഞ്ഞത് തന്നെ തന്നെ എളിമപ്പെടുത്തി ദൈവത്തിൻ്റെ സന്നിധിയിൽ. എനിക്ക് അങ്ങയുടെ കൃപ വേണം, അതിന് നമ്മളെ തന്നെ എളിമപ്പെടുത്തണം, നമ്മളെ തന്നെ എളിമപ്പെടുത്തണം എന്ന് ദൈവം ഒരു രഹസ്യം പറഞ്ഞു തരികയാണത്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയാ ഹല്ലേലൂയാ. എന്തായാലും ഈ കുട്ടിക്ക് 10th class ഭയങ്കര ആത്മീയ ജ്ഞാനമുള്ള കുട്ടിയാണ്. ദൈവാനുഗ്രഹം ഉണ്ടാവും, ഇനി ഉണ്ടാവും കേട്ടോ. വലിയ ആത്മീയ ജ്ഞാനമുണ്ട്. ഈ കുട്ടി അതുപോലെയൊക്കെ ഈശോയുടെ ആത്മാവ് ഉള്ളിരുന്ന് പറഞ്ഞ് എല്ലാം കൂടി ചെയ്തു. വളരെ ഉന്നതമായ വിജയം കൊടുത്ത് കർത്താവ്. എല്ലാവർക്കും സന്തോഷമായോ? അപ്പനമ്മ വീട്ടുകാർ സ്കൂൾ ടീച്ചേഴ്സ് ആരും പ്രതീക്ഷിച്ചില്ല എനിക്ക് ഇത്രയും കിട്ടുന്നു. അവർക്കൊരു സ്വപ്നത്തിൽ പോലും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ദൈവം ഇത്ര റിസൾട്ടോടുകൂടെ ഇത്ര ഉയർച്ചയോടുകൂടെ കുട്ടീനെ അങ്ങനെ പാസ്സാക്കിയത്. ഒന്ന് ചിന്തി പറഞ്ഞേ ഹാലേലുയാ. യേശു പറഞ്ഞിരിക്കുന്ന കാര്യമുണ്ട്, എന്നെ ആദരിക്കുന്നവനെ ഞാനും ആദരിക്കും,
എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ സാക്ഷ്യത്തെ കുറിച്ച് ഞാൻ കൂടുതൽ വിവരണം പറയേണ്ട, വട്ടാച്ചൻ കൃത്യമായിട്ട് അതിനകത്ത് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ആ കുട്ടി വെറുതെ ഉഴപ്പം നടന്ന കുട്ടിയല്ല, അവൾ ശരിക്കും പാടിക്കും. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ചില ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഉപേക്ഷിച്ചോ. അവിടെ വിനോദങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ മേക്കപ്പ്, അവിടെ ഉപവാസം എടുത്ത രാജാവ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇവിടെ നോമ്പെടുത്തു. ദൈവ അത്ഭുതം പ്രവർത്തിച്ചില്ലേ? ദൈവം ഇടപെട്ടില്ലേ? ഇനി ദാനിയേൽ പ്രവചനം 6:19 വരാം. രാജാവ് അതിരാവിലെ എഴുന്നേറ്റ് സിംഹങ്ങളുടെ കുഴിയിലേക്ക് തിടുക്കത്തിൽ ചെന്ന്, കാരണം എന്താ, രാത്രി ഉറങ്ങിയിട്ടില്ല, ഉപവാസം എടുത്തു, പരിഹാരം ചെയ്തു, പരിത്യാഗം എടുത്തു. ദാനിയേലിനിട്ടിരുന്ന കുഴിക്കടുത്ത് ചെന്നപ്പോൾ ദുഃഖം നിറഞ്ഞ സ്വരത്തിൽ ദാവീദ് വിളിച്ചു ചോദിച്ചു, ദാനിയേൽ, ജീവിക്കുന്ന ദൈവത്തിൻ്റെ ദാസ, നീ നിരന്തരം സേവിക്കുന്ന നിന്റെ ദൈവം നിന്നെ സിംഹങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ ശക്തനായിരുന്നോ? ദാനിയേൽ രാജാവിനോട് പറഞ്ഞു, രാജാവ് നീണാൽ വാഴട്ടെ, തൻ്റെ മുൻപിൽ ഞാൻ കുറ്റമറ്റവനാണെന്ന് കണ്ടതിനാൽ എൻ്റെ ദൈവം ദൂതനയച്ച സിംഹങ്ങളുടെ വായടച്ചു, അവ എന്നെ ഉപദ്രവിച്ചില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രാർത്ഥനയുടെ ശക്തി കൂട്ടുന്ന പല സംഗതികളുണ്ട്. വട്ടാരിച്ച പറഞ്ഞതുപോലെ ഓരോരുത്തരുടെ ആത്മാവ് ഒരു തോന്നിപ്പിക്കും. ആ ആത്മാവ് നൽകുന്ന തോന്നലിനനുസരിച്ച് ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കണം. ഇൻസീനു ജേസു എന്ന് പറഞ്ഞ നല്ലൊരു പുസ്തകമുണ്ട്. അതിൻ്റെ 157-ാമത്തെ പേജിലൊരു കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ഈശോയുടെ കുരിശുമരണത്തിലൂടെയാണ്, ഉത്ഥാനത്തിലൂടെയാണ് ഈശോ ലോകത്തെ വീണ്ടെടുത്തത്. ഈശോ അതിന് വേണ്ടിയിട്ടാണ് ഒരുക്കങ്ങൾ നടത്തിയ കാര്യങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തലാണത്. അതിങ്ങനെയാണ്, ഉപവാസത്തിലൂടെയും രാത്രി സമയത്ത് പ്രാർത്ഥിച്ചുമാണ് ഞാൻ ലോകത്തെ വീണ്ടെടുത്തത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാര്യങ്ങൾ കൈവിട്ട് പോകുന്നു എന്ന് തോന്നുമ്പോഴും അതിനെ പിടിച്ചു നിർത്താൻ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് നമുക്ക് മുന്നേറാം. വട്ടാലച്ചൻ സൂചിപ്പിച്ചതുപോലെ കർത്താവിൻ്റെ സന്നിധിയിൽ ഓരോരുത്തരും തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയാണ്. അതൊരു വലിയ ആത്മീയ ജ്ഞാനമാണ്. കർത്താവിൻ്റെ ശക്തിയിൽ ആശ്രയിക്കാം, കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിക്കാം. ദൈവമേ, കർത്താവേ, അങ്ങയുടെ ശക്തിയിൽ ആശ്രയിച്ച് ഉപവാസമെടുക്കാൻ, അങ്ങയുടെ ശക്തിയിൽ ആശ്രയിച്ച് വെളുപ്പിന് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ, അങ്ങയുടെ ശക്തിയിൽ ആശ്രയിച്ച് ഇഷ്ടമുള്ളത് പലതും ഉപേക്ഷിക്കാൻ, ദൈവമേ, അങ്ങയുടെ ശക്തിയിൽ ആശ്രയിച്ച് പരിഹാരങ്ങൾ ചെയ്യാൻ, അങ്ങയുടെ ചത്തലിൽ ആശ്രയിച്ച് കുരിശിൻ്റെ വഴി ചെയ്യാൻ കർത്താവ് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ഞങ്ങൾക്ക് കൃപ തരണമേ. ഓരോരുത്തരും പ്രാർത്ഥിക്കുകയാണ്. കരങ്ങൾ ഉയർത്ത് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് വലിയ കൃപകൾ ഇപ്പോൾ കർത്താവ് വർഷിക്കുകയും ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തോട് ചോദിക്കാൻ മുട്ടിപ്പാട്ടി പ്രാർത്ഥിക്കുകയാണ്. ഇഷ്ടമുള്ള വിനോദങ്ങൾ ഉപേക്ഷിക്കാൻ, ഇഷ്ടമുള്ള ഭക്ഷണപദാർത്ഥങ്ങൾ ഉപേക്ഷിക്കാൻ, ഇഷ്ടമുള്ള ഒരുപാട് കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ പരിശുദ്ധ മാതാവിന് പ്രത്യേക മധ്യസ്ഥനെല്ലാം ചോദിക്കുകയാണ്. കർത്താവെ, കൃപ ചൊരിയണമേ, കർത്താവെ, ശക്തിപ്പെടുത്തണമേ, ആത്മാവിനെ വർഷിക്കണമേ. കാര്യങ്ങൾ ഉയർത്തി വിളിച്ച് പ്രാർത്ഥിക്കുന്നു.